നേരം ഒരു ചായക്കടയുടെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. സ്വന്തം ചേരുവയിൽ വരട്ടിയെടുക്കുന്ന നല്ല ബീഫ് വിഭവമാണ് ഇവിടുത്തെ സവിശേഷത. അപ്പൊ ഇന്നും ഭക്ഷണം തേടിയുള്ള ഒരു യാത്രയാണ്. രാത്രികാല ഭക്ഷണമല്ല, ഒരു പ്രഭാത ഭക്ഷണമാണ്. ഒരു നാട്ടിൻപുറത്തെ കുഞ്ഞു ചായക്കടയിലെ ആവി പറക്കുന്ന പുട്ടും ബീഫും, അതിനോടൊപ്പം മറ്റു ചില വിഭവങ്ങളും ഉണ്ട്. പോയി നോക്കാം. ശ്രീജിത്തേട്ടൻ്റെ ചായക്കട അത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത പഴഞ്ചൻ ലുക്കുള്ള ഒരൊറ്റ മുറിക്കട. ലുക്ക് പഴഞ്ചനാണെങ്കിലും ഇവിടെ കിട്ടുന്ന ഫുഡ് അതൊരു സംഭവമാണ്. പലതരം വിഭവങ്ങളുണ്ട്. അപ്പം, പുട്ട്, ദോശ, പൊറോട്ട, അങ്ങനെ മലയാളിയുടെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ഈ ചായക്കടയിലെ ബെഞ്ചിൽ വിരിക്കുന്ന നെടുനീളത്തിൽ കീറിയിട്ട വാഴയിലയിൽ ഇങ്ങനെ നിരന്നിരിക്കും. വിഭവം ഏതായാലും കൂട്ടിനിവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ബീഫ് വരട്ടിയത്. അതിനൊരു പ്രത്യേകതയുമുണ്ട്. തലേന്ന് വൈകിട്ട് വിറകടുപ്പിൽ കയറ്റുന്ന ബീഫ് ഇങ്ങനെ മണിക്കൂറുകളോളം വേവും. രാവിലെ വെന്തൊരു പരുവമാകുമ്പോൾ കുറച്ച് മസാലയും കുരുമുളകും ചേർത്തങ്ങ് പാകമാക്കും. വൈകുന്നേരം നമ്മൾ ഒരു 7 മണിക്ക് 6 മണിക്ക് ഇത് കയറ്റി കഴിയുമ്പം രാവിലെ എടുത്ത് ഇതായി. അപ്പോൾ ഈ എല്ലാം ഉപ്പും ബാക്കിയുള്ളതെല്ലാം നമ്മൾ രാവിലെ ഒരു ബീഫ് എങ്ങനെ വയ്ക്കുന്നു, രാവിലെ വെച്ചിട്ട് അത് നമ്മൾ വൈകുന്നേരം എടുക്കുന്നു, ആ ഒരു സമയം ഇതിൽ വരുന്നുള്ളൂ. രാവിലെ പിന്നെ നമ്മൾ ഇതിനെടുത്ത് വീണ്ടും ഇതേപോലെ. അതാണ് കൂടുതലും എല്ലാവർക്കും നമ്മൾ മിക്ക പേരും വന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഉണ്ടാകുന്ന കേൾക്കുന്നത്. ശ്രീത്തേട്ടൻ്റെ ചായക്കടയിൽ പല വിഭവങ്ങളും ഉണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പം അതിൽ ഈ പൊറോട്ട ബീഫ് ഡ്രൈ ഫ്രൈ, തലേ ദിവസത്തെ ബീഫിനോടൊപ്പം ഞാനിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊറോട്ടയാണ്. അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചവർക്കല്ല ഒരേ അഭിപ്രായം. അപ്പം ബീഫ്, ബീഫിനെയാണ് നമ്മൾ വരുന്നത്. ഇവിടുത്തെ കാപ്പി, ഇവിടുത്തെ ബീഫ്, ഇവിടുത്തെ രാവിലെ പുട്ട്, അപ്പം, ദോശ, എല്ലാം വെറൈറ്റിയാണ്. 40 വർഷമായി വട്ടിയൂർക്കാവ് കുലശേഖരത്തെ ഭക്ഷണ പെരുമ ഇങ്ങനെ നിൽക്കുന്നു, രുചിയും സ്നേഹവും വിളമ്പിക്കൊണ്ട്. രഞ്ജിത്ത് ഫ്രാൻസിസിനും വിഷ്ണുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.